എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് മുന്തിരിക്കൊത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് പയറെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ പച്ച കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഒരു 3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പയറൊന്ന് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള ചുക്കുപൊടിയും ഒരു നുള്ള ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നെയ്യ് ഒഴിക്കാതെ വേണമെങ്കിലും ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. നെയ്യ് ഒഴിച്ച് വറുത്തെടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ശർക്കര പാനിയും കൂടി റെഡിയാക്കണം. അതിനായിട്ട് 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അകത്തെ ഫില്ലിങ് കുറച്ച് ഹാർഡായിട്ട് വേണമെങ്കിൽ ഈ ശർക്കര 1 നൂൽ പരുവാവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ശർക്കര ഒന്ന് ഉരുകി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 നൂൽ പരുവത്തിന് പോകുന്നില്ല. ഈ ഒരു പരുവത്തിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പയറ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ, പിന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനിയും കൂടി അതിനകത്തോട്ട് അരിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തുനിന്ന് ഓരോ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഉരുട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഈ സമയത്ത് ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മാവും കൂടി റെഡിയാക്കാം. അതിനായിട്ട് 1/4 കപ്പ് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിനകത്തോട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തിട്ട് മുക്കി പൊരിച്ചെടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. ഇത് ഒരുപാട് നേരം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുന്തിരിക്കൊത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.